കൈതോലപ്പായയുടെ കഥയൊക്കെ പറഞ്ഞ് കുറേ ആളുകളെ തൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് ആകർഷിക്കുക എന്നുള്ളതായിരുന്നു ജി ശക്തിധരൻ എന്ന പഴയ ദേശാഭിമാനക്കാരൻ്റെ മനസ്സിലിരിപ്പ് എന്നുള്ളത് ഇപ്പോൾ ബോധ്യമായില്ലേ? ഒരു കഥ മെനഞ്ഞുണ്ടാക്കി ആ കഥ വായിക്കാൻ ആളുകളെ കൂടുതലായി ഇങ്ങോട്ട് ആകർഷിക്കുക, അത്രയേ ലക്ഷ്യമിട്ടിരുന്നുള്ളൂ. നമ്മുടെ ഈ ചില അശ്ലീല കഥകളും ഇക്കിളി കഥകളുമൊക്കെ എഴുതുന്ന ആളുകൾ അവിടെ വലിയ തിക്കും തിരക്കുമാണ്, അത് വായിക്കാനും ആസ്വദിക്കാനും ഒക്കെയായി. അതുപോലെ ഒരു ഇക്കിളി കഥ എഴുതി പിണറായി വിരുദ്ധരെ പുളകം കൊള്ളിച്ച് നേരെ അവിടേക്ക് കൊണ്ടുവരുന്നു. അതിന് പണി പാലും വെള്ളത്തിൽ കിട്ടിത്തുടങ്ങിയപ്പോൾ തെണ്ടാനിറങ്ങുകയാണ് ആ മനുഷ്യൻ. എന്തൊരു നാണം കെട്ട പരിപാടിയാണ്! ഒരു ഓൺലൈൻ മാധ്യമം തുടങ്ങുന്നു, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, അതിന് ഭീമമായ ചിലവ് വരുമത്രേ. എന്ത് ഭീമമായ ചിലവ്! ഒരു ഡിജിറ്റൽ മാധ്യമം തുടങ്ങുന്നതിന് അത്ര ഭീമമായ ചിലവൊന്നുമില്ല. ഈ തിരക്കഥ എഴുതാനൊക്കെ സഹായിച്ച കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ അവർ സപ്പോർട്ട് ചെയ്യും, വേണമെങ്കിൽ ആപ്പീസുമൊക്കെ അവർ തന്നെ എടുത്തു തരും. അപ്പോൾ പിന്നെ നാട്ടുകാരോട് തെണ്ടാനിറങ്ങുന്നത് എന്തിന്? 10 രൂപയെങ്കിൽ 10 രൂപ തരുമെന്നൊക്കെയാണ് പറയുന്നത്. ചില ഫോൺ കോളുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തൊരു നാണം കെട്ട പരിപാടിയാണ്! പഴയ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരാൾ ഇത്തരത്തിൽ അധപതിക്കാമോ? നേരത്തെ നടത്തിയിട്ടുള്ള രാഷ്ട്രീയമായ ആരോപണങ്ങളൊക്കെ ആളുകൾക്ക് വായിക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടും. അവർ അതിൻ്റേതായ ഗൗരവത്തിൽ മാത്രമേ അതിനെ കാണുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ അതും രസകരമായിട്ടുള്ള കാര്യം, പിണറായി വിജയനെ ആദ്യമങ്ങ് പുകഴ്ത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വവും ഭരണമികവും ഒക്കെ എടുത്തു കാട്ടിയിട്ട് പിന്നെ അദ്ദേഹം മോശക്കാരനാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുക. ആ മോശക്കാരനെ ഇനിയും മോശക്കാരനാക്കാൻ നിങ്ങളെല്ലാവരും കൂടി എനിക്ക് പണം തന്ന് സഹായിക്കുമെന്നാണ് പറയുന്നത്. വല്ലാത്ത ഗതികേട് തന്നെ. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് ഭീമമായ പൈസയൊന്നും വേണ്ട. ശക്തിധരൻ വീട്ടിലിരുന്ന് ഫ്രണ്ടിലൊരു ഫോണും വെച്ച് അങ്ങ് തട്ടി വിട്ടാൽ മതി. ഒരു ഓൺലൈൻ പത്രം തുടങ്ങുന്നതിനും വലിയ ചിലവൊന്നുമില്ല. ഇപ്പോൾ റെഡിമെയ്ഡായിട്ടുള്ള സൈറ്റുകളൊക്കെ കിട്ടും. 10,000-15,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സൈറ്റ് റെഡി. അതിലിങ്ങനെ തട്ടി വിട്ടുകൊണ്ടിരിക്കാം. അതിനുവേണ്ടി നാട്ടുകാരിൽ നിന്ന് പിരിവ് നടത്തുന്നത് എന്തിന്? അപ്പോൾ എന്താണ് ഉദ്ദേശമെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിനിടയിൽ ഈ കൈതോലപ്പായ കഥയ്ക്കിടയിൽ ഒരു കൊച്ചു മസാല കൂടി തിരികെ കയറ്റിയിരുന്നല്ലോ, ഒരു മന്ത്രിയുടെയും ഒരു വനിതാ നേതാവിൻ്റെയും കഥ. അതിൽ ആപ്പീസ് പൂട്ടുന്ന തരത്തിൽ DGP പരാതി പോയിട്ടുണ്ട്, സിന്ധു ജോയിയുടെ വകയായി. സിന്ധു ജോയിയാണ് അതിനകത്ത് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ആ മസാലയ്ക്ക് ഇത്തിക്കൂടി എരിവും പുളിയും കെട്ടി അടിച്ചു, അവരെ മാനം കെടുത്താൻ ശ്രമിച്ചു. അപ്പോൾ ഈ കഥാകാരനിലേക്ക് തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം പറഞ്ഞുകൊണ്ട് സിന്ധു ജോയി കേസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അക്കാര്യത്തിൽ ഒരു തീരുമാനമാകും. അതുകൊണ്ട് ഈ ഓൺലൈൻ മാധ്യമം തുടങ്ങാനല്ല, കേസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പണം ആവശ്യമായി വരിക ശക്തിധരന്.